ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ ടൂർ ഷോക്ക് വണ്ടികളിൽ ഒത്തിരി തിരഞ്ഞെടുത്തുകൊണ്ട് വന്നൊരു വണ്ടിയാണ് ഇത്. സമുറായിയാ, പക്ഷേ നമ്മൾ കാണുമ്പോൾ ഒരു ഷോഗണിൻ്റെ ലുക്കുണ്ട്. അതായത് സമുറായി നമ്മൾ മാറ്റിയിട്ട് ഷോഗണ്ണാക്കിയ വണ്ടിയാണ്. അപ്പോൾ അതെങ്ങനെ ആക്കിയെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും ഇത്. ഇതിൻ്റെ ഓവറോൾ ഉള്ള മിക്ക പാർട്സും നമ്മൾ ഷോഗണിൻ്റെ കയറ്റിയാണ്. അപ്പം ആ ഒരു വീഡിയോയിലേക്ക് പോയേക്കാം. ഞങ്ങളപ്പോൾ സമുറായി പ്രതീക്ഷിച്ച് വന്നിട്ട് ശോകൻ കിട്ടിയൊരവസ്ഥയാണ്. അപ്പം സമുറായി തന്നെ ആ വണ്ടി. അപ്പോൾ ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഇവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സമുറായിയാണ്. ശോകൻ്റെ ആണ് മിക്ക പാർട്സ് ഇതിൻ്റെ അകത്ത് കയറ്റിയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന്. അപ്പം നമുക്ക് ആ ഒരു മെയിൻ ഹെഡ് യൂണിറ്റിലോട്ട് പോകാം. അതായത് ഹെഡ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേന് മെയിനായിട്ട് നമുക്ക് മിറർ നോക്കുകയാണെങ്കിൽ KB100 മിററാണ് വരുന്നത്. അതുപോലെ തന്നെ പൾസറിൻ്റെ ഷോക്ക് അബ്സറും, പിന്നെ നമ്മൾ ആ ഒരു RX-Z കണ്ടില്ല, ആ ഒരു സെയിം പോലെ തന്നെയാണ് ഈ ഒരു പൾസറിൻ്റെ നമ്മുടെ ഷോക്ക് അബ്സറും ഡിസ്കുമാണ് വന്നിരിക്കുന്നത്. ഫ്ലൈ മൽഗാർഡ് ആ ഒരു വണ്ടിക്കകത്ത് കണ്ട പോലെയൊക്കെ തന്നെയാണ്. അപ്പം ഷോഗണിൻ്റെ ഹെഡും പിന്നെ KB100 ഒരു ഹെഡ്ലൈറ്റുമാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് ഈ ഹെഡിൻ്റെ അത് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ തന്നെ ഈ ഹെഡാണ് മൊത്തം ചേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന്. പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേന് ടാങ്കാണ്. ടാങ്കും നമ്മൾ ആ ഒരു ഷോഗണിൻ്റെ ടാങ്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററും ഷോഗണിൻ്റെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേന് ഒരു എന്താ പറഞ്ഞാൽ ഒരു 50% ഷോഗണിൻ്റെ തന്നെയാണ്. എൻജിൻ നമുക്ക് സമുറായിയുടെ എൻജിനാണ് വരുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേനും എല്ലാം സമുറായിയുടെ തന്നെയാണ്. ഈ ഒരു സൈലൻസറിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും ഫ്ലൂട്ട് മാത്രമേ ഉള്ളൂ, നമ്മൾ ആ ഒരു ഷോഗണിൻ്റെ ഫ്ലൂട്ട് കയറ്റിയിട്ടുള്ളത്. ബാക്കിയെല്ലാം സമുറായിയുടെ തന്നെയാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഈ ഒരു വണ്ടി പണിഞ്ഞ ആളും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് ചോദിച്ച് നോക്കിയേക്കാം വണ്ടിയൊക്കെ പണിഞ്ഞ എടുത്ത വണ്ടി. ഈ വണ്ടി ഒരു എടുത്തെന്ന് പറയുമ്പോഴത്തേന് 15 രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തത്. പക്ഷേ ഈ ഒരു വണ്ടി ശോകണാക്കാൻ വേണ്ടിയിട്ട് ഒരു 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടി പണിഞ്ഞപ്പോൾ ഫേസ് ചെയ്തേക്കുന്നതിൻ്റെ ഉള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നോക്കിയേക്കാം. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ സനുവേട്ടൻ, ഈ ഒരു സമുറായിയുടെ ഓണറാണ്. അപ്പോൾ ഈ ഒരു വണ്ടി മൊത്തം പണിഞ്ഞ് ഈ കോലവാക്കിയത് നമ്മുടെ ഈ അടുത്തിരിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സനുവേട്ടൻ നമ്മളിവിടെ പിടിച്ച് കരുതിയത്. അപ്പം ചേട്ടൻ എന്നോട് മെയിനായിട്ട് ചോദിക്കുള്ള കാര്യത്തേ ഉള്ളൂ, ഈ വണ്ടി എന്തുകൊണ്ട് മേടിച്ചു? ആ, ചെറുപ്പത്തിൽ തൊട്ട് ടൂ സ്ട്രോക്കിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അതിൻ്റെ ഇതൊക്കെ വെച്ച് മേടിച്ചതാണ്. അപ്പോൾ നമ്മളൊരു രണ്ട് വണ്ടികളും ഇപ്പോൾ ടൂർ ഷോക്കിൻ്റെ ആയിട്ടുണ്ട്. അവരുടെ എല്ലാം എന്ത് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. നമുക്ക് എന്താ പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു ഇഷ്ടമാണ് ഈ ഒരു വണ്ടിയോട്. അല്ലാല്ലേ, എല്ലാ ടൂർ ഷോക്ക് വണ്ടികളോടും പണ്ട് തൊട്ടുള്ളൊരു സ്നേഹമാണെന്ന് പറയും. എന്താ പറഞ്ഞാൽ ഒരു വികാരമാണ് ആ ഒരു ടൂർ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഇത് ഈ വണ്ടി നമ്മളെ RX കഴിഞ്ഞിട്ട് ഇറങ്ങിയ ആണല്ലോ, അതായത് RX കഴിഞ്ഞിട്ട്. അപ്പം ഈ ഒരു വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ എങ്ങനെ അവൈലബിലിറ്റി കുറവുണ്ടായിരുന്നു? ഇല്ലില്ല, എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ആ കിട്ടുമായിരുന്നു. ഈ ഇപ്പോൾ ഈ റേറ്റും കാര്യമൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാർട്സിൻ്റെ ഒക്കെ? റേറ്റ് വരുന്നുണ്ട്. അല്ലാതെ വലിയ എന്താ പറഞ്ഞാൽ ഭയങ്കര റേറ്റ് വലിയ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ആ നമ്മളാരും RX-Z വീഡിയോയ്ക്ക് അകത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ഗ്രൂപ്പും കടകളും ഒക്കെ ഉണ്ടെന്ന്. അപ്പം ടൂർ സ്ട്രോക്ക് ഒരിക്കലും നശിക്കത്തില്ല എന്നുള്ളൊരു എന്താ മെയിൻ എക്സാമ്പിളാണ് ആ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് നോക്കിയേക്കാം. നമുക്ക് എന്താ വെച്ചാൽ ഈ RX-Z RX-Z സൗണ്ട് കേട്ട് നമുക്ക് ഈ സമുറായിയുടെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയേക്കാം. പക്ഷേ ഷോഗണിൻ്റെ ഫ്ലൂട്ടായിരിക്കും, നമുക്ക് എന്തായാലും ഒന്ന് സൗണ്ട് കേട്ട് നോക്കാം. എല്ലാ ടൂർ സ്ട്രോക്ക് ഓടിച്ചിട്ടും സെയിം കാര്യം തന്നെ പറയാനുള്ളത്, ടൂർ സ്ട്രോക്ക് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് ഞാൻ സമ്മതിച്ചത്, നല്ല അടിപൊളി ഫീലാണ് വണ്ടി ഓടിക്കുമ്പോൾ. എന്നുവെച്ചാൽ RX-Z ഓടിച്ചു, പക്ഷേ ഇച്ചിരി സ്മൂത്താണ് തോന്നുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ടിറക്കി എല്ലാ കംപ്ലയിൻസും കഴിഞ്ഞിറക്കിയ ഒരു വണ്ടി ആയതുകൊണ്ട് ആ ഒരു പെർഫോമൻസും കാര്യമൊക്കെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ സമുറായി എങ്ങനെ ഷോകനാക്കിയെന്നുള്ളൊരു വിശേഷം. അപ്പം എന്തേലും ഈ ഒരു വണ്ടിയെക്കുറിച്ചൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചേട്ടൻ നമ്മുടെ ലിങ്ക് ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കയറി തകർത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആയി സൈനിങ് ഫ്രോം ആദ്യയാത്ര. അടുത്തൊരു വീഡിയോ നല്ല പൊളിയായിരിക്കും, എന്തായാലും അടുത്തൊരു വീഡിയോ വെച്ച് കാണാം.